എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ ഇഎക്സിന്റെ ടാലി പ്രൈമിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സാലറി ഓൺ അറ്റൻഡൻസ് ആണ്, അഥവാ ടാലി പ്രൈമിൽ പേറോളിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ അത് സാലറി നമ്മൾ ബേസ് ചെയ്ത് കൊടുക്കുന്നത് അറ്റൻഡൻസ് രൂപത്തിലാണ്. സാലറി ഫ്ലാറ്റ് റേറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ആദ്യത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇനി സാലറി നമ്മൾ അറ്റൻഡൻസ് രൂപത്തിൽ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഒരു എംപ്ലോയിക്ക് കമ്പനി അനുവദിച്ച് കൊടുത്ത ലീവ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ലീവിനപ്പുറം, അതായത് ഇപ്പോൾ ഒരു മാസത്തിലൊരു പക്ഷേ 25 ദിവസമൊക്കെ കയറി അയാളുടെ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും. 5 ദിവസം അയാൾക്ക് കമ്പനി അനുവദിച്ച് കൊടുത്ത ലീവാണ്. അതിനപ്പുറം അയാൾ ലീവ് എടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾക്ക് സാലറി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ എത്ര ദിവസം ലീവ് എടുത്തോ അത്രയും ദിവസത്തെ സാലറി കട്ടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ വർക്കിംഗ് ഡേയ്സ് എത്ര എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൽ കൂടുതൽ ലീവ് എടുത്തെങ്കിൽ മാത്രമേ അയാളുടെ സാലറി കട്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നോക്കിക്കോളാം, സാലറി ഓൺ അറ്റൻഡൻസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കീബോർഡിൽ F11 ബട്ടൺ പ്രസ് ചെയ്ത ശേഷം അതിൽ കാണിക്കുന്ന പേറോൾ അല്ലേ, പേറോൾ എന്ന ഓപ്ഷനിലുണ്ടാവും, മെയിൻറ്റെയിൻ പേറോൾ എന്ന് കാണിക്കുന്നു. ആ ഓപ്ഷൻ നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുന്നു. അത് എസ് കൊടുത്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗേറ്റ് വേ ഓഫ് ടാലിൽ തന്നെ ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പേ ഹെഡ്സ് കാണാം. പേ ഹെഡ്സിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ഓക്കെ, എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാലറിൻ്റെ നമുക്കറിയാം ഇവിടെ കൊടുത്തുന്ന പേ ഹെഡ് ടൈപ്പ് എന്നുള്ളടത്ത് ഏണിംഗ് ഫോർ എംപ്ലോയീസ് ആണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. പിന്നെ ഇൻകം ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് ആണ്, അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ യൂസ് ഫോർ ഗ്രാറ്റുവിറ്റി, ആനുകൂല്യങ്ങൾ നമ്മളിതിൻ്റെ കൂടെ അലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എസ് കൊടുക്കാം. ഞാൻ അതിൽ TA കൂടി കൊടുക്കുന്നുണ്ടാവുണ്ട്, ഞാൻ ഇവിടെ എസ് കൊടുത്തു. കാൽക്കുലേഷൻ ടൈപ്പ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഓൺ അറ്റൻഡൻസ് ആണ്. പിന്നെ അറ്റൻഡൻസ് വാർ ലീവ് വിത്ത് പേ എന്നുള്ളടത്ത് ഓൾട്ട് സി അടിച്ച ശേഷം അറ്റൻഡൻസ് എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക അറ്റൻഡൻസ് ടൈപ്പ് എന്നുള്ളടത്ത് അറ്റൻഡൻസ് ഫാർ ലീവ് വിത്ത് പേ. ഓക്കെ, അത് കൊടുക്കുന്നു. അതും കൂടിയും കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എൻറ്റർ ചെയ്യാം. അങ്ങനെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡൻസ് ക്രിയേറ്റ് ആയി, അതായത് സാലറിക്ക് ആവശ്യമുള്ള അറ്റൻഡൻസിൻ്റെ ലിസ്റ്റ്, അറ്റൻഡൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ചെയ്യേണ്ടത് കാൽക്കുലേഷൻ പീരീഡ് മന്ത് കൊടുക്കുക. അതിനുശേഷം ബേസിസ് ഓഫ് കാൽക്കുലേഷൻ പെർ ഡേ എന്നുള്ളടത്ത് യൂസർ ഡിഫൈൻഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് അയാളുടെ വർക്കിംഗ് ഡേയ്സ് എത്രയാണ് പെർ മന്ത്ലി എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നു 25 ഡേയ്സ് ആണ് അയാളുടെ വർക്കിംഗ് ഡേയ്സ് എന്ന് കരുതുക. അപ്പോൾ 25 കൊടുത്തു. 25, അതായത് ഒരു മാസത്തിൽ ഇപ്പോൾ നമുക്ക് ഏപ്രിൽ മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസം അയാളുടെ വർക്കിംഗ് ഡേയ്സ് അല്ല, 25 ദിവസം മാത്രം അയാൾക്ക് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇനി നമ്മൾ കൊടുക്കുന്നത് നെയിം. നെയിം എന്നുള്ളടത്ത് ഞാൻ അടുത്ത് രണ്ടാമതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു TA. ഇതിന് ശേഷം പേ ഹെഡ് ടൈപ്പ് എന്നുള്ളടത്ത് ഏണിംഗ് ഫോർ എംപ്ലോയീസ്, ഫിക്സഡ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഇതൊക്കെ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് യൂസ് ഫോർ കാൽക്കുലേഷൻ ഗ്രാറ്റിറ്റി എന്നുള്ളടത്ത് നമ്മൾ TA-ക്കും കൊടുക്കേണ്ടത് എന്താണ്, അറ്റൻഡൻസ് ആണ്. കാരണം അയാൾക്ക് വന്ന അന്നത്തെ TA മാത്രം നമുക്ക് കൊടുത്താൽ മതിയല്ലോ. എന്നിട്ട് അറ്റൻഡൻസ് ഫോർ ലീവ് വിത്ത് പേ, അവിടെ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക. കാൽക്കുലേഷൻ പീരീഡ് എന്നുള്ളടത്ത് നമ്മൾ മന്ത് ആക്കി കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേയ്സ് ആക്കി കൊടുക്കും. പക്ഷേ ഡേയ്സ് കൊടുത്താൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഡേറ്റ് വർക്ക് ആവാത്തതുകൊണ്ട് ഒരു ദിവസത്തെ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇവിടെ മന്തിലി ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ബേസിസ് ഓഫ് കാൽക്കുലേഷൻ പെർ ഡേ എന്നുള്ളടത്ത് നമുക്ക് കൊടുക്കാം യൂസർ ഡിഫൈൻഡ് സെലക്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ 25 ഡേയ്സ്, 25 ദിവസത്തെ TA ആയിരിക്കും നമുക്ക് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് നമ്മൾ നേരത്തെയൊക്കെ മുമ്പൊക്കെ ചെയ്യുന്ന പോലെ വീണ്ടും ക്രിയേറ്റിൽ തന്നെ വന്ന ശേഷം, ഗേറ്റ് വേ ടാലിൽ ക്രിയേറ്റ് തന്നെ വന്ന ശേഷം നമ്മൾ എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാം. എംപ്ലോയി ആയിട്ട് എംപ്ലോയി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ഞാൻ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്നത് ആരെയാണ്, രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിനെയാണ് കൊടുക്കുന്നത്, ഒരു എംപ്ലോയിയാണ്. അണ്ടർ എന്നുള്ളടത്ത് ഞാൻ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ മെയിൻ ചെയ്യാതെ പോണത്. അങ്ങനെ അത് കൊടുത്ത ശേഷം നമ്മൾ കൊടുത്തു ഇവിടെ സാലറി കൊടുക്കുന്നത് 13,500 ആണ്. രാജുവിന് സാലറി കൊടുക്കുന്നത് TA കൊടുക്കുന്നത് ഏകദേശം ഒരു 1,600 കൊടുക്കുക പെർ മന്ത്, ഒരു മാസത്തിൽ 1,600. ഓക്കെ, എൻറ്റർ ചെയ്യുന്നു.
സേഷൻ സേവ് ചെയ്യുക. അതുപോലെ തന്നെയാണ് രണ്ടാമത് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ആളും കൊടുക്കുക. സൈമൺ എന്ന് പറയുന്ന ആൾ സെയിൽസ്മാൻ ആണെങ്കിൽ സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നേരെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഡിഫൈൻ സാലറി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറി കൊടുക്കുക. ഇയാളുടെ സാലറി എന്ന് പറയുന്നത് 8,900 പെർ മന്ത്ലി. ഓക്കെ, അങ്ങനെ അയാളുടെ വേജ് ചെയ്യാൻ കൊടുത്തു 1,500. ഇത്രയും ഞാൻ കൊടുത്ത ശേഷം നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് സേവ് ചെയ്തു. ഇനി നമ്മൾ അടുത്തായിട്ട് കൊടുക്കേണ്ടത് അറ്റൻഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് വൗച്ചേഴ്സിൽ വരിക. നമുക്ക് അറ്റൻഡൻസിന് വേറെ ഷോർട്ട് കട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ F10 പ്രസ് ചെയ്തിട്ട് നമ്മൾ അറ്റൻഡൻസ് സെലക്ട് ചെയ്യുക അതിൽ. ഓക്കെ, അറ്റൻഡൻസ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, F10, അതായത് അതർ വൗച്ചേഴ്സ് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റൻഡൻസ് സെലക്ട് ചെയ്ത കണ്ട, അറ്റൻഡൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രാജുവിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. രാജു എത്ര ദിവസം വന്നിട്ടുണ്ടെന്ന് നോക്കുക. അറ്റൻഡൻസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 22 ദിവസമാണ് രാജു വന്നിട്ടുള്ളത്. അതുപോലെ സൈമൺ വന്നിട്ടുള്ളത് ഏകദേശം 18 ദിവസമാണെന്ന് കരുതുക. അതുകൊണ്ട് ഞാൻ 18 കൊടുത്തു. അങ്ങനെ ആ ഒരു അറ്റൻഡൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ വർക്ക് ചെയ്ത് നോക്കാം. അതായത് നേരെ കൺട്രോൾ F4 അടിക്കുക, അപ്പോൾ പേറോൾ വരും. ഇനി നമ്മളുടെ അക്കൗണ്ട് എന്നുള്ളടത്ത് ക്യാഷാണോ ബാങ്കാണോ എന്താ വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ F അടിക്കുക. എന്നിട്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളടത്ത് പേറോൾ ഔട്ട് ഓഫ് ഇൻ്റെ സെലക്ട് ചെയ്യുന്നു. പ്രോസസ് ഫോർ എന്നുള്ളടത്ത് സാലറി. പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഡേറ്റും കൊടുത്തു. രണ്ടോടത്ത് ഒരേ ഡേറ്റ് തന്നെ കൊടുക്കുക, നമുക്ക് ഡേറ്റ് വർക്ക് ആകാത്തതുകൊണ്ട്. പിന്നെ ഓൾ ഓഫ് ദിസ് ഒക്കെ അടിച്ച് നേരെ എൻ്റർ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, കണ്ട സാലറി നമ്മൾ രാജുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു, 13,500 പക്ഷേ അയാൾക്ക് കിട്ടുന്നത് എത്ര, അയാളുടെ ആ മാസത്തെ സാലറി ഇന്ന് 11,880. അതേപോലെ അയാൾക്ക് കയ്യിലേക്ക് കിട്ടുന്ന 13,258. ഇതെന്താണെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അയാൾക്ക് ഏകദേശം നമ്മൾ പറഞ്ഞിരുന്ന സാലറി എന്ന് പറഞ്ഞത് 13,500. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ജസ്റ്റ് നോക്കാം, 13,500 ഡിവൈഡഡ് ബൈ എത്ര ദിവസം, അയാൾക്ക് വന്നാൽ മതി 25 ദിവസമാണ്. അങ്ങനെ 540 ഒരു ദിവസത്തെ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 540 നമ്മൾ 22 ദിവസമാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 22 ദിവസം കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11,880 വരുന്നുണ്ട്. ഓക്കെ, അതേസമയം 13,258 രൂപയാണ് അയാളെ കയ്യിലേക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ TA കൂടി നമ്മൾ കണക്കാക്കി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 1,600 TA. അപ്പോൾ 1,600 നമ്മൾ 25 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, അത് ഇൻറ്റു 22 ദിവസം കണക്കാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സംഖ്യ വരും. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ സാലറി നമ്മൾ അറ്റൻഡൻസിൻ്റെ കീഴിൽ ചെയ്യുന്ന രീതി. നമ്മൾ വേജ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാലറി കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇപ്പോൾ നമുക്ക് പറഞ്ഞത്. അപ്പോൾ സാലറി നമ്മൾ മന്ത്ലി കൊടുക്കുന്ന രീതി തന്നെയാണ്. പക്ഷേ മന്ത്ലി കൊടുക്കുമ്പോൾ നമ്മൾ അറ്റൻഡൻസിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ അയാൾക്കുള്ള വർക്കിംഗ് ഡേയ്സിനപ്പുറം, അയാളുടെ 25 ദിവസം എന്ന് പറഞ്ഞ ഡേറ്റ് അതിനപ്പുറം അയാൾ ലീവ് എടുത്താണ് അയാളുടെ സാലറി കട്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നന്ദി.